സ്വർണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇത്ര നാൾ നോക്കുമ്പോഴും നമ്മൾ ഈ സ്വർണത്തിനെ ഗോൾഡിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് പണത്തിനെ നിക്ഷേപിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ എല്ലാവരും ഗോൾഡ് വാങ്ങുകയും ഗോൾഡിന്റെ പിന്നിലെ നന്നായിട്ട് താല്പര്യം കാണിക്കുമ്പോഴും ഇത്ര നാളും നമ്മൾ മലയാളികൾ എസ്പെഷ്യലി ഗോൾഡിനെ ഉപയോഗിച്ചിരുന്നത് ഒരു ആഭരണമായിട്ടാണ് ജ്വല്ലറി ആയിട്ടാണ് ഇല്ലേ അത് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ധരിക്കാനൊക്കെയാണ് പലപ്പോഴും പലരും ഉപയോഗിച്ച് വെച്ചിരുന്നത് അങ്ങനെ ചെയ്യുമ്പോഴും അവർ കരുതി വെച്ചിരുന്നത് ആ ഞാൻ എൻ്റെ പണം ഉപയോഗിച്ചിട്ട് ഗോൾഡ് ജ്വല്ലറിയാണ് വാങ്ങിച്ചത് അതുകൊണ്ട് എൻ്റെ പണം നഷ്ടപ്പെട്ടിട്ടില്ല ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്ന് പലർക്കും ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാലം മാറി വന്നിട്ടുണ്ട് പലരുടെയും ചിന്ത മാറി വരുന്നുണ്ട് എസ്പെഷ്യലി നമ്മൾ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊറോണ വന്നു വേൾഡിൻ്റെ തന്നെ എക്കണോമി ഒന്ന് കുലുങ്ങുകയാണ് ചെയ്തത് ലോകത്തുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിലും കമ്പനികളുടെ ഷെയറുകൾ വളരെയധികം താഴേക്ക് പോയി എന്നാൽ ഇത്ര അധികം പ്രശ്നം ഉണ്ടായപ്പോഴും ഗോൾഡിന്റെ വില അതിശക്തമായിട്ട് തന്നെ പിടിച്ചു നിന്നു ഇൻഫാക്ട് പിടിച്ചു നിന്നു എന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹൈയിലേക്കാണ് ഗോൾഡിന്റെ വില പോയിരിക്കുന്നത് അപ്പൊ ഇത്ര ശക്തമായിട്ട് ഗോൾഡിന്റെ വില മോശം കണ്ടീഷനിലും ഗ്രോ ചെയ്തു വരുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും ഗോൾഡിനൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിച്ചുകൂടെയെന്ന് പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ചിന്തിച്ചു തുടങ്ങി എന്ന് തന്നെ വാലിഡേഷൻ ആണ് ഇപ്പൊ ടി വി നോക്കുകയാണെങ്കിലും ഈവൻ യൂട്യൂബിൽ ആഡ്സിലാണെങ്കിൽ പോലും കല്യാൺ ജ്വല്ലറി ആഡ് റൺ ചെയ്യുകയാണ് എന്താണ് അവർ പറയുന്നത് അവർ യങ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പണം വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായ സ്വർണത്തിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് സംഭവം തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഗോൾഡ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എത്ര അധികം ലൂക്രേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇനി അറിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോഴും പലരും ഈ ജ്വല്ലറി വാങ്ങുന്നതും ആഭരണം വാങ്ങുന്നതും ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് അതിനേക്കാൾ വലിയൊരു തെറ്റിദ്ധാരണ വേറെ ഇല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളൊരു അഭിപ്രായം അതായത് നമ്മൾ ജ്വല്ലറി വാങ്ങുമ്പോൾ അതിന്റെ പണിക്കൂലി കൊടുക്കേണ്ടതുണ്ട് അതിന്റെ മേക്കിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ചാർജസ് കൊടുക്കേണ്ടതുണ്ട് ആ മേക്കിംഗ് ചാർജിന്റെ പുറത്ത് GST പേ ചെയ്യേണ്ടി വരുന്നുണ്ട് പിന്നെ ആ വാങ്ങുന്ന ഗോൾഡിന്റെ പ്യൂരിറ്റി റിലേറ്റഡ് കുറെ അധികം കൺസേൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജ്വല്ലറി വാങ്ങുകയാണെങ്കിൽ അതിന്റെ സ്റ്റോറേജും സേഫ്റ്റി റിലേറ്റഡ് കൺസേൺസും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എനിക്ക് വിഷമമുള്ള കാര്യമാണ് ഗോൾഡ് ജ്വല്ലറി വാങ്ങുന്നത് ഒരിക്കലും ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല അത് ഇൻഫാക്ട് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഗോൾഡ് എന്നുള്ള ആ ഒരു കമ്മോഡിറ്റിയിലേക്ക് ആ ഒരു പ്രഷ്യസ് മെറ്റലിന്റെ ആ ഒരു പ്യുവർ വാല്യൂ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം അപ്പോൾ അത് ക്ലിയർ ആയാലോ ജ്വല്ലറി വാങ്ങുന്നത് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അല്ല അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം അവിടെ അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാം അവിടെയും കുറച്ചെങ്കിലും ചിന്തിച്ചിട്ടുള്ള കുറച്ചെങ്കിലും കാര്യം അറിയുന്നവർക്ക് അറിയുമായിരിക്കും ജ്വല്ലറി വാങ്ങുന്നതിൽ കാര്യമില്ല ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നത് നന്നായിരിക്കും അതായത് ജ്വല്ലറിയിൽ പോയിട്ടാണെങ്കിലും ബാങ്കിൽ പോയിട്ടാണെങ്കിലും ഗോൾഡ് കോയിനോ ഗോൾഡ് ബിസ്ക്കറ്റോ വാങ്ങാൻ പറ്റും അത് നല്ലതാണെന്ന് അറിയുന്നവർ കുറച്ചൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായി വരുന്നുണ്ട് എന്നാൽ അവിടെയും കാര്യങ്ങൾ കഴിയുന്നില്ല ഇന്ന് എത്രയോ അധികം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഡിജിറ്റൽ ഗോൾഡ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഗോൾഡിന്റെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF ഉണ്ട് അതുമല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രോബബ്ലി ഏറ്റവും നല്ല മാർഗം സോവറീൻ ഗോൾഡ് ബോൺസ് ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗോൾഡിൽ ഇന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ 5 മാർഗങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ 5 മാർഗങ്ങളെയും വളരെ വിശദമായിട്ട് ഓരോന്നിന്റെയും പ്രോസും കോൺസും എന്താണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സ്റ്റേജിനെ മനസ്സിലാക്കി നിങ്ങളുടെ മുന്നിലേക്കുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനെ മനസ്സിലാക്കി വിശദമായിട്ട് ഇതിനെ ഓരോന്നിനെയും അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഞാൻ ഉറപ്പ് തരാം ഇത്ര വ്യക്തമായ ഒരു അനാലിസിസ് വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ പ്രോബബ്ലി ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് ഗോൾഡിനെ പറ്റി സംസാരിക്കുന്നതായതുകൊണ്ട് കുറേയധികം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ചാനലിൽ ഇല്ലാത്തവരും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് ആൾക്കാരിലേക്ക് കൂട്ടാനും നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ബെറ്റർ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് എംപവർ ചെയ്യിക്കാനുമായിട്ടാണ് അപ്പോൾ പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ഐ എം ഷുവർ വളരെ അധികം റെലവൻ്റ് ആണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറേ അധികം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കാലത്തിൻ്റെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സിനെ പറ്റി മനസ്സിലാക്കാനും നിങ്ങൾക്ക് ശരിയായ ഇൻവെസ്റ്റ്മെന്റ് രീതി ഏതാണെന്ന് മനസ്സിലാക്കാനുമായിട്ട് ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക ദ നെയിം ഇസ് ഷാരിഖും സുദീൻ വെൽക്കം ടു ഫൺഫോളിയോ വളരെ പെട്ടെന്ന് ഈ 5 മെത്തേഡ്സ് എന്താണ് എന്ന് നമുക്ക് അതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടാം ഏറ്റവും ആദ്യത്തെ മെത്തേഡ് ഫിസിക്കൽ ഗോൾഡ് ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജ്വല്ലറി അല്ല ആഭരണമല്ല എന്നാൽ
ഗോൾഡ് കോയിനോ ബിസ്ക്കറ്റോ നമ്മൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ നിന്നോ വാങ്ങുന്നതാണ്. അപ്പോൾ അതാണ് ഫിസിക്കൽ ഗോൾഡ്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എല്ലാം നമ്മൾ മുന്നിലേക്ക് പോയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അത് ഡിജിറ്റൽ ഗോൾഡ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓൾറെഡി ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ കുവേരയോ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കാലത്തിന്റെ വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ മൂന്ന് ഓർഗനൈസേഷൻസ് ആണ് ബേസിക്കലി ഇന്ത്യയിൽ ഡിജിറ്റൽ ഗോൾഡിനെ കൺട്രോൾ ചെയ്യുന്നത്. നിയർലി 99.9% പ്യൂരിറ്റി ഉള്ള ഗോൾഡ് ആണ് ഇവർ നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നത്. ഇവൻ നിങ്ങളുടെ ജ്വല്ലേഴ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൺവെൻഷണൽ പ്ലെയേഴ്സ് പോലും ഇത്ര അധികം പ്യൂരിറ്റി വാഗ്ദാനം ചെയ്യാറില്ല. അപ്പൊ അത്രയധികം പ്യുവർ ആണ്. പ്ലസ് 100% സെക്യൂർ ആയിട്ടുള്ള വോൾസിലാണ് ഇവരെല്ലാം ഈ സ്വർണം സൂക്ഷിച്ചു വെക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ ഡെലിവറി എടുക്കാനും പറ്റും. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇൻഫാക്ട് നിങ്ങൾ നോർമൽ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നതിനേക്കാളും സേഫ് ആണ്. തീർച്ചയായിട്ടും മുന്നിലേക്ക് പോകുമ്പോൾ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗോൾഡ് ETF ആണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആണ്. എനിക്കറിയാം നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ ETFനെ പറ്റി വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. മുന്നിലേക്ക് പോകുമ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ സീരീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. എന്നാലും ഇന്നത്തെ വീഡിയോയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എന്താണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് റണ്ണ് ചെയ്യുന്നത് പലപ്പോഴും അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ്. ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ഈ ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലേക്ക് പലരും, എന്നെയും നിങ്ങളെയും പോലുള്ള പലരും, അവരവരുടെ പൈസ ഇടും. എന്നിട്ട് ഈ ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാകും. ഈ ഫണ്ട് മാനേജർ എന്താ ചെയ്യുക? അദ്ദേഹം ചിലപ്പോൾ കുറച്ച് ഫിസിക്കൽ ഗോൾഡിലേക്ക് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ പൈസ ഗോൾഡ് റിഫൈൻ ചെയ്യുന്ന, ഗോൾഡ് മൈൻ ചെയ്യുന്ന കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട്, ആ ടോട്ടൽ വന്നതിലെ ഒരു ചെറിയ എമൗണ്ട് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോൺസിലേക്കും ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലേക്കും കൂടി ഇൻവെസ്റ്റ് ചെയ്യും. ആ അവസാനം പറഞ്ഞ ബോൺസിലേക്കും ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ലിക്വിഡിറ്റി കിട്ടാനായിട്ടാണ്. അപ്പോൾ ETF എന്താണെന്ന് ചെറുതായിട്ടെങ്കിലും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെയുള്ളത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു ബേസിക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോലെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന ഒരു സീരീസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ കേസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ പൈസ കൊടുക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് റണ്ണ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ എവിടെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക? അയാൾ ശരിക്കും പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ഗോൾഡിന്റെ ETFകളിലേക്കാണ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പൈസ ഇട്ടാൽ ഇന്റേൺ ആ പൈസ പോകുന്നത് ഗോൾഡ് ETFലേക്കാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി അത്ര ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് സോവറീൻ ഗോൾഡ് ബോൺസ്. പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇതൊരു ബോണ്ടാണ്. എനിക്കറിയാം ബോണ്ടിനെ പറ്റി വിശദമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും മുന്നിലേക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത്രമാത്രം സേഫ് ആണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലും കുറേയധികം നല്ല കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ പുറത്ത് ഇയർലി 2.5% ഇൻട്രസ്റ്റ് കൂടി കിട്ടുന്നുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ടിനെ പറ്റി വളരെയധികം വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് കാണുകയാണെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു 5 മെത്തേഡ്സിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയ സ്ഥിതിക്ക് മുന്നിലേക്ക് പോയിട്ട് വളരെ വിശദമായിട്ട് ഇവയെല്ലാം നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഈ 5 ഡിഫറെന്റ് മെത്തേഡ്സിനെയും എടുത്ത് നമ്മൾ എല്ലാ ആസ്പെക്ട്സിലും കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം ഇവിടുന്ന് ഈ ഒരു പോയിന്റ് വരെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത്രയും ഭാഗത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര റിട്ടേൺസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ലോജിക്കൽ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ പണം നിക്ഷേപിക്കാൻ പോവുകയാണ്, നമ്മൾ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ നല്ലൊരു റിട്ടേൺസ് കിട്ടാനാണ്. അപ്പോൾ ഏത് മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഏറ്റവും മാക്സിമം റിട്ടേൺ കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റിട്ടേൺസിന്റെ കാര്യം സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം ഗോൾഡിലുള്ള നിക്ഷേപമാണ്. അപ്പോൾ ഗോൾഡിന്റെ വില എങ്ങനെയാണോ ഗ്രോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ നിക്ഷേപവും ഗ്രോ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ഗോൾഡിലുള്ള നിക്ഷേപം ആയതുകൊണ്ട് ഗോൾഡ് എത്ര റിട്ടേൺ ആണോ തരുന്നത് ഏറെക്കുറെ അതേ റിട്ടേൺ ആയിരിക്കും ഈ 5 മോഡലും നമുക്ക് കിട്ടുക. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിനും അതിൻ്റെതായ കോസ്റ്റുകളും ചാർജുകളും ഉണ്ട്. അപ്പോൾ ഈ 5 ചാർജസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ചാർജസ് കുറഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ്സ് കൂടി നിൽക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഈ 5 പേരെയും ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ GST ആണ്. അതായത് ഈ 5 നിങ്ങൾ പൈസ ഇടുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ ഫിസിക്കൽ ഗോൾഡ് വാങ്ങാൻ പോവുകയാണെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ പോവുകയാണെങ്കിലും നിങ്ങൾ ചിലവാക്കുന്ന പൈസയുടെ 3% GST ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഗോൾഡിന്റെ ഗ്രോത്തിന്റെ 3% കുറവല്ലേ നമ്മുടെ റിട്ടേൺസ് വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും GST ഈ ഒരു കമ്പണം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഫിസിക്കൽ ഗോൾഡും ഡിജിറ്റൽ ഗോൾഡും അത്ര ബെനിഫിഷ്യൽ അല്ല. ഈ കാണുന്ന ഈ 3 ഓപ്ഷൻസ് ആണ് കുറച്ചുകൂടി ബെനിഫിഷ്യൽ എന്ന് മനസ്സിലാകുന്നു. അതേപോലെ മറ്റ് ഹെഡ്സ് കൂടി നമുക്ക് നോക്കാം.
അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോറേജ് മേക്കിംഗ് ആൻഡ് ഡെലിവറി എന്നുള്ളതാണ്. നമുക്കറിയാം ഫിസിക്കൽ ഗോൾഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോൾഡ് കോയിനും ബിസ്ക്കറ്റും എല്ലാമാണ്. അതുകൊണ്ട് മേക്കിംഗ് ചാർജ് ഒന്നും കാര്യമായിട്ട് വരുന്നില്ല. എന്നാൽ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ വീട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. സെക്യൂരിറ്റി റിലേറ്റഡ് കൺസേൺസ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മളൊരു ബാങ്ക് ലോക്കറിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ തീരുമാനിക്കുകയാണെങ്കിലോ ബാങ്കിൽ ലോക്കറിൽ വെക്കാനായിട്ട് ചാർജസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റിസ്ക്കും അതുപോലെ സ്റ്റോറേജ് കോസ്റ്റും ഫിസിക്കൽ ഗോൾഡിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഡിജിറ്റൽ ഗോൾഡിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ പൈസ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് അവരവിടെ ഹയസ്റ്റ് സേഫ്റ്റി ഉള്ള വോൾട്ടിൽ സൂക്ഷിച്ചു വെക്കും. ആ സൂക്ഷിച്ചു വെക്കുന്നതിനാണെങ്കിലോ അവർ ഒരു രൂപ ചാർജ് പോലും നമ്മൾ ചെയ്യുന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റിസ്ക്കും ഇല്ല, അതുപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റും ഡിജിറ്റൽ ഗോൾഡിന്റെ കേസിലില്ല. എന്നാൽ ഡിജിറ്റൽ ഗോൾഡിന് ചാർജസ് വരുന്നത് നമ്മൾ ഡിജിറ്റൽ ഗോൾഡിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയുടെ ഇക്വലന്റ് ആയിട്ടുള്ള ഗോൾഡ് നമുക്ക് ഡെലിവറി എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് കുറേ നാളുകളായിട്ട് നമ്മൾ ഗൂഗിൾ പേയിലൂടെ ഇൻവെസ്റ്റ് ചെയ്തു, കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ആ ഗോൾഡിന് നിങ്ങൾക്ക് ഫിസിക്കലി വീട്ടിലേക്ക് ഡെലിവറി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി എടുക്കാനുള്ള ഓപ്ഷൻ തീർച്ചയായിട്ടും ഡിജിറ്റൽ ഗോൾഡ് തരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഡെലിവറി എടുക്കുമ്പോൾ അതിനെ കോയിൻ ആക്കാനുള്ള ചെറിയൊരു മേക്കിംഗ് ചാർജും അതുപോലെ തന്നെ അത് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള ചെറിയൊരു ഡെലിവറി കോസ്റ്റും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഡെലിവറി വേണമെങ്കിൽ മാത്രമേ ആ ഒരു കോസ്റ്റ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഫിസിക്കൽ ഗോൾഡിനേക്കാളും ബെറ്റർ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗോൾഡ് ETFന്റെ കേസിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിന്റെ കേസിലാണെങ്കിലും സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ കേസിലാണെങ്കിലും ഈ പറഞ്ഞ യാതൊരുവിധ ചാർജസും ഇല്ല. ഇനി എക്സ്പെൻസ് റേഷ്യോനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് കൂടുതലും ആപ്ലിക്കബിൾ ആകുന്നത് ETFന്റെ കേസിലും മ്യൂച്വൽ ഫണ്ടിന്റെ കേസിലുമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫണ്ട് മാനേജേഴ്സ് ഇരുന്നിട്ടാണ് ഇത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് ETFന്റെ കേസിൽ 0.5-1% ഒരു ചാർജ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് മാനേജറിന് 0.5-1.5% ഉണ്ട്. ആ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ETFലാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ETFന്റെ ചാർജസും വരുന്നുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഡബിൾ ചാർജസ് വരും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല ഓപ്ഷൻ അല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇനി എക്സിറ്റ് ലോഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷത്തിന് മുൻപ് തന്നെ പൈസ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിയർലി 1-2% ഒരു എമൗണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് ലോഡായിട്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും എഗെയിൻ മ്യൂച്വൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ ഒരു മോശം പോയിന്റ് ആയിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത നമ്മൾ നോക്കേണ്ടത് ബ്രോക്കറേജ് ആയിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ചാർജസ് ആയിട്ടോ എന്തെങ്കിലും ചിലവുകൾ നമുക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ഗോൾഡിനും ഡിജിറ്റൽ ഗോൾഡിനും അങ്ങനെ ബ്രോക്കറേജോ ടാക്സുകളോ അങ്ങനെ എക്സ്ട്രാ ചാർജുകൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ETFന്റെ കേസാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിന്റെ കേസാണെങ്കിലും സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ കേസാണെങ്കിലും ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് ബ്രോക്കറേജ് എന്നൊരു കമ്പോണന്റ് അവിടെ കടന്നു വരുന്നുണ്ട്. അതായത് ETF നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട്. ഈ ഒരു ETF നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കായിരിക്കും. മ്യൂച്വൽ ഫണ്ടിന്റെ കേസിലാണെങ്കിൽ അങ്ങനെയല്ല, മ്യൂച്വൽ ഫണ്ടിന് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യം തന്നെയില്ല. സോവറിൻ ഗോൾഡ് ബോണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ളത് ഗോൾഡ് ETF ആണെങ്കിലും സോവറിൻ ഗോൾഡ് ബോണ്ട് ആണെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾ റെഗുലറായിട്ട് സാധാരണ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ബാങ്കിന്റെ ഡിമാറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആയ ജിയോജിത്തിന്റെയോ ഷെയർ കാർഡിന്റെയോ പോലുള്ള പഴയകാല ഡിമാറ്റ് അക്കൗണ്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഭീമമായ ഒരു തുക നിങ്ങൾക്ക് ബ്രോക്കറേജ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. എന്നാൽ സീറോദ അപ്സ്റ്റോക്സ് ഒക്കെ പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ₹0 ബ്രോക്കറേജിൽ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ പറ്റും. കാര്യമായിട്ടുള്ള സേവിങ്സ് നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സീറോദയിലും അപ്സ്റ്റോക്സിലും എല്ലാം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ ഒരു രൂപയുടെ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതിലൂടെ എഗെയിൻ ഒരു രൂപ പോലും ചിലവില്ലാതെ അതിമനോഹരമായ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ വളരെ ചെറിയ രീതിയിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജും അതുപോലെ മറ്റ് കുറച്ച് എക്സ്ചേഞ്ച് ലെവൽ ചാർജസും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് തീർച്ചയായിട്ടും നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട്സ് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മെത്തേഡ്സിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിസ്കൗണ്ട് ബ്രോക്കർ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും സ്ഥലത്ത് നിന്ന് നമുക്ക് ചാർജസിനെ പറ്റിയും കോസ്റ്റിനെ പറ്റിയും മനസ്സിലായിട്ടുണ്ട്. ഇനി ഗോൾഡ് തരുന്ന റിട്ടേൺസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതായത് ഓൺ ആൻ ആവറേജ് ഇയർലി 8% ഗോൾഡ് നമുക്ക് റിട്ടേൺസ് തരുന്നതെങ്കിൽ 5 വർഷത്തെ റിട്ടേൺസ് എന്ന് പറയുന്നത് 40% ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഒരു ഗോൾഡ് തരുന്ന റിട്ടേൺ 40%, അത് ഏതിൽ തന്നെയാണെങ്കിലും 40%. എന്നാൽ സോവറിൻ ഗോൾഡ് ബോണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഗോൾഡ് തരുന്ന ആ ഒരു റിട്ടേൺ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാ വർഷവും 2.5% RBI നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൂടി തരുന്നുണ്ട്. അപ്പോൾ അത് 5 വർഷമാകുമ്പോൾ അത് മറ്റൊരു 12.5% കൂടി ആകുന്നു. അപ്പോൾ ടോട്ടൽ 40% + 12% 52.5%
ശതമാനമാണ് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 5 വർഷം കഴിയുമ്പോൾ ടോട്ടൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്തിട്ടുണ്ടാവുക. അവിടെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നോക്കേണ്ടത്, എഫക്റ്റീവ് റിട്ടേൺസ് എന്നുള്ളത്. അതായത് ഫിസിക്കൽ ഗോൾഡ് നമ്മൾ പറഞ്ഞു 40% റിട്ടേൺസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇത്രയും ചെലവ് പോയി. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നിങ്ങളുടെ എഫക്റ്റീവ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറത്ത് കിട്ടുന്ന റിട്ടേൺ 37%. അതുപോലെ ഡിജിറ്റൽ ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിലോ അവിടെയും അതുപോലെ തന്നെയാണ്, GST 3% വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ചാർജസിനുള്ള സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഡെലിവറി എടുക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജസ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, റിട്ടേൺ 40% നിന്ന് 3% പോകുമ്പോൾ എഫക്റ്റീവ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത് 37%. ഇനി ഗോൾഡ് ETF-ലേക്കും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലേക്കും നോക്കുകയാണെങ്കിൽ റിട്ടേൺ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്, എക്സിറ്റ് ലോഡ് ഉണ്ട്, അങ്ങനെ കുറേ കഥകളുണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടേൺ 40% നിന്ന് കുറഞ്ഞ് 35%, മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ അതിലും കുറഞ്ഞ് 30% പോയിരിക്കുകയാണ്. അവിടെയാണ് ഇവിടെ സൈഡിൽ നമ്മുടെ സോവറിൻ ഗോൾഡ് ബോണ്ട് കിടിലമായിട്ട് ഹീറോ ആയിട്ടിരിക്കുന്നത്. മറ്റെല്ലാവരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഇൻഫാക്ട് മറ്റെല്ലാവരെയും വെച്ചല്ല, ഗോൾഡിന്റെ തന്നെ അണ്ടർലൈയിങ് ഗോൾഡിന്റെ ഒറിജിനൽ റിട്ടേണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും അതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ആണ് സോവറിൻ ഗോൾഡ് ബോണ്ട് നമുക്ക് തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായ സെലക്ഷൻ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യൽ തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും റിട്ടേൺസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിലാണ്. ഗോൾഡിലെ ഇൻവെസ്റ്റ്മെന്റിൽ പലപ്പോഴും പലരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിലെ റിട്ടേൺസ് മാത്രമായിരിക്കില്ല നോക്കുക. ആ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനെ ലോൺ വെക്കാൻ പറ്റും, അതിനെ എത്ര പെട്ടെന്ന് വിൽക്കാൻ പറ്റും എന്ന് നോക്കും. അങ്ങനെ മറ്റ് കുറച്ച് പാരാമീറ്റേഴ്സ് കൂടി നോക്കേണ്ടതുണ്ട്. അതാണ് ഇനി നമ്മൾ താഴോട്ട് പോയിട്ട് ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. അപ്പോൾ ഗോൾഡ് വാങ്ങുമ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് അതിൻ്റെ പ്യൂരിറ്റി എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ETF ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും സോവറിൻ ഗോൾഡ് ബോണ്ട് ആണെങ്കിലും അതൊരിക്കലും നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഗോൾഡായിട്ട് വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ പ്യൂരിറ്റി കൺസേൺഡ് ആകേണ്ട ആവശ്യമില്ല. പ്യൂരിറ്റി കൺസേൺഡ് ആകേണ്ടത് ഫിസിക്കൽ ഗോൾഡിൻ്റെയും ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിലാണ്. കാരണം ഒരു പോയിന്റിൽ വേണമെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഡെലിവറി എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെയും തീർച്ചയായിട്ടും ഡിജിറ്റൽ ഗോൾഡ് ആണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 24 carat 99.9% പ്യൂരിറ്റി ഉണ്ട് എന്ന കൺഫർമേഷൻ ആണ് ഡിജിറ്റൽ ഗോൾഡിന് ഉണ്ടാവുക. ഫിസിക്കൽ ഗോൾഡിന് തീർച്ചയായിട്ടും ആ ഒരു പ്യൂരിറ്റിയുടെ കൺഫർമേഷൻ ഉണ്ടാവുകയില്ല. ഇനി നമ്മൾ ലിക്വിഡിറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡും ഡിജിറ്റൽ ഗോൾഡും ഹൈ ലിക്വിഡ് ആണ്. നമുക്ക് നമ്മുടെ കയ്യിൽ സാധനമുണ്ട്, ഇന്ന് വിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആപ്പ് ഏതാണോ ആ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും ഹൈ ലിക്വിഡ് ആണ്. എന്നാൽ ഗോൾഡ് ETF-ഉം സോവറിൻ ഗോൾഡ് ബോണ്ടും അത്ര ലിക്വിഡ് അല്ല. നിങ്ങൾക്ക് വിൽക്കണമെന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ അത് നിങ്ങൾക്ക് വിൽക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ലിക്വിഡിറ്റിൻ്റെ കേസിൽ ഈ രണ്ട് ഓപ്ഷനും കുറച്ചൊന്ന് പിന്നിലേക്കാണെന്ന് മനസ്സിലാക്കാം. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് അഗെയിൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും, അത് ഹൈ ലിക്വിഡാണ്. ഇനി മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഫിസിക്കൽ ഗോൾഡ് നമുക്കറിയാം വാങ്ങാൻ പോവുകയാണെങ്കിൽ മിനിമം ഒരു 1.5 gram അല്ലെങ്കിൽ 1 gram വാങ്ങേണ്ടി വരും. അതായത് ഒരു 3000 മുതൽ 5000 രൂപയുടെ ചിലവ് വരും. അവിടെയാണ് അതിമനോഹരമായിട്ടുള്ള ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഇന്നത്തെ കാലത്ത് യങ് പോപ്പുലേഷൻ ഇത് വളരെയധികം ഉചിതമാണെന്ന് പറയുന്ന റീസണും ഇത് തന്നെയാണ്. അതായത് വെറും 1 രൂപ ഉണ്ടെങ്കിൽ പോലും ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗോൾഡ് ETF-നെ പറ്റി പറയുകയാണെങ്കിൽ അഗെയിൻ നിയർലി ഒരു 5000 രൂപയുടെ ചിലവ് വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ വെറും 500 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോവറിൻ ഗോൾഡ് ബോണ്ട് ആണെങ്കിൽ മിനിമം 1 gram ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഡെലിവറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് അത് തീർച്ചയായിട്ടും നമ്മൾ നേരിട്ട് വാങ്ങുന്നതാണ്, നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് ഡെലിവറി കിട്ടും. ഡിജിറ്റൽ ഗോൾഡ് ഞാൻ പറഞ്ഞു നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റുമെന്ന്. എന്നാൽ ഡെലിവറിക്ക് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ പോലെ മിനിമം ഒരു 3000 മുതൽ 5000 രൂപയുടെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ആയി 0.5 to 1 gram ആകുമ്പോൾ മാത്രമേ നമുക്ക് ഡെലിവറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഗോൾഡ് ETF പറയുമ്പോൾ ഡെലിവറി എടുക്കാം, എന്നാൽ 1 kilo വെർത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാകുന്നു. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും സോവറിൻ ഗോൾഡ് ബോണ്ട് ആണെങ്കിലും നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരിക, കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിലല്ലേ ആ ഗോൾഡ് വെച്ച് ലോൺ എടുക്കാൻ പറ്റുള്ളൂ. ഇത് കാരണം കൂടുതൽ പേരും ചെയ്യുന്ന കാര്യമാണ്. പല ആവശ്യങ്ങൾ വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുക, കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പണയം വെക്കും, അതിനനുസരിച്ച് പൈസ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ പലരും ആഗ്രഹിക്കും കയ്യിൽ ഫിസിക്കൽ ഗോൾഡ് ഉണ്ടായിരുന്നെങ്കിലെന്ന്. അവിടെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഫിസിക്കൽ ഗോൾഡിൻ്റെ കേസിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ലോൺ കിട്ടുന്നതാണ്, ഡിജിറ്റൽ ഗോൾഡിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ അത് ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിൽ തീർച്ചയായിട്ടും ഒരു ഡ്രോബാക്ക് ആയിട്ടുള്ള കാര്യമാണ്. ETF ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും നമുക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. അവിടെയാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് അഗെയിൻ വളരെയധികം ലൂക്രേറ്റീവ് ആകുന്നത്. നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഗോൾഡ് ലോൺ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ടെന്യൂറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് എത്ര നാളത്തേക്കാണ് എന്നുള്ള ഒരു ടെന്യൂർ, ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡിന്റെ കേസിൽ അൺലിമിറ്റഡ് ആണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് വിൽക്കണമോ അന്ന് മാത്രം നിങ്ങൾ വെച്ചാൽ മതി, ആരും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വരുന്നില്ല. ഡിജിറ്റൽ ഗോൾഡിന്റെ കേസിലാണെങ്കിൽ 5 മുതൽ 7 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഐതർ ഡെലിവറി എടുക്കുകയോ അല്ല
ആണെങ്കിൽ അതിനെ സെല്ല് ചെയ്യുകയോ ചെയ്യണം. എന്താണെങ്കിലും പ്രശ്നമില്ലല്ലോ. അഞ്ചോ ഏഴോ വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെലിവറി എടുത്താലും നിങ്ങളുടെ കയ്യിൽ തന്നെ ആ വാല്യൂ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ വിറ്റിട്ട് ആ പൈസ വെച്ചിട്ട് പിന്നെയും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ETFലും മ്യൂച്വൽ ഫണ്ടിലും തീർച്ചയായിട്ടും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ കേസിൽ പറയുകയാണെങ്കിൽ 8 വർഷത്തിന്റെ ഒരു മെച്യൂരിറ്റിയാണ് ഇതിലുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ 5 വർഷം വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ പറ്റും. എന്നാൽ 8 വർഷം വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ കുറേ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലേക്കാണ് നമ്മൾ അടുത്ത പോയിന്റിൽ വരുന്നത്. അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് ആണെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് ആണെങ്കിലും ഗോൾഡ് ETF ആണെങ്കിലും ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും 3 വർഷം വരെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് ആ 3 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന എക്സ്ട്രാ മണിയുടെ പുറത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. അത് 20% വരിക. ഇനി 3 വർഷത്തിന് മുൻപാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിലോ അവിടെ ഉണ്ടാകുന്ന നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് നിങ്ങൾ ഏത് ടാക്സ് ബ്രാക്കറ്റിലാണോ വരുന്നത് ആ ടാക്സ് ബ്രാക്കറ്റിന് പ്രകാരമുള്ള ടാക്സ് നിങ്ങൾ അടക്കേണ്ടി വരും. അവിടെയാണ് എഗെയിൻ സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ കേസിൽ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു ഫീച്ചർ വരുന്നത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു 2.5% എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റ് കമ്പണന്റ് കൂടി കിട്ടുന്നുണ്ട് എന്ന്. ആ ഒരു ഇൻട്രസ്റ്റ് കമ്പണന്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടാക്സ് അടക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഇൻകം നിങ്ങളുടെ ബ്രാക്കറ്റ് എന്താണോ അതിനനുസരിച്ച് ടാക്സ് അടക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ഒരു 8 വർഷത്തിന്റെ മെച്യൂരിറ്റി വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ മെച്യൂരിറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്ര ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിലും അതിന്റെ പുറത്ത് നിങ്ങൾക്ക് ടാക്സ് അടക്കേണ്ടതില്ല. അത് തീർച്ചയായിട്ടും വളരെയധികം സോവറിൻ ഗോൾഡ് ബോണ്ടിനെ എഗെയിൻ ലൂക്രേറ്റീവ് ആക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതിനെപ്പറ്റി കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി ഏറ്റവും അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കേണ്ടത് ഇതെല്ലാം മനസ്സിലായി ഇതിനെ വാങ്ങേണ്ട എളുപ്പ മാർഗങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ ഗോൾഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈസിയാണ്. നിങ്ങൾ ഡീലേഴ്സിന്റെ അടുത്തും ജ്വല്ലറിയിലും പോയാൽ വാങ്ങാം, അല്ലെങ്കിൽ ബാങ്കുകളിൽ പോയാലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഡിജിറ്റൽ ഗോൾഡിന്റെ കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പേടിഎമ്മിലും ഗൂഗിൾ പേയിലും ഫോൺ പേയിലും കുബേരയിലും എല്ലാം ഇന്ന് ഡിജിറ്റൽ ഗോൾഡ് വളരെ എളുപ്പത്തിൽ 1 രൂപ വെച്ച് വാങ്ങാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഗോൾഡ് ETFന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആലോചിക്കുന്നുണ്ടെങ്കിൽ സിറോദയിലും അപ്സ്റ്റോക്സിലും തന്നെ ഓപ്പൺ ചെയ്യുക. അതിന്റെ ലിങ്ക് ഒന്നുകൂടി പറയുകയാണ്, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ആപ്സ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എഗെയിൻ അപ്സ്റ്റോക്സും സിറോദയിലും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ട്രിക്കിയാണ്. അതായത് സോവറിൻ ഗോൾഡ് ബോണ്ട് വർഷത്തിൽ വളരെ സെലക്റ്റഡ് സമയത്ത് മാത്രം സെലക്റ്റഡ് ആയിട്ട് ട്രാഞ്ചസിലൂടെയാണ് RBI നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഓപ്പൺ ചെയ്യുക. ഇതിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് IPO ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെയാണ് എല്ലാ വർഷവും RBI ഫിക്സ്ഡ് വിൻഡോസ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രോബബ്ലി നാളെ നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സിറോദയുടെ അപ്സ്റ്റോക്സിന്റെയോ ട്രേഡിംഗ് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വാച്ച് ലിസ്റ്റിന്റെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ സോവറിൻ ഗോൾഡ് ബോണ്ട് SGB എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സോവറിൻ ഗോൾഡ് ബോണ്ട്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അതിനെ സെലക്ട് ചെയ്തുകൊണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഫാക്ട് അത് തന്നെയാണ് ഏറ്റവും നല്ല രീതിയും. പ്രൈമറി മാർക്കറ്റിലൂടെ ഫസ്റ്റ് ഇഷ്യൂന്റെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഈ സെക്കൻഡറി മാർക്കറ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി ബെറ്റർ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും അധികം ഡിസ്കസ് ചെയ്തതിലൂടെ ഈ 5 ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ പറ്റി വിശദമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാനൊരു കൺക്ലൂഷൻ തന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ വിശദമായി ആലോചിക്കുകയാണെങ്കിൽ ഏതിൽ എന്ത് ബെനിഫിറ്റ്സ് ഉണ്ടായി എന്ന് മനസ്സിലാകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സോവറിൻ ഗോൾഡ് ബോണ്ട് ആണ് എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. കാരണം അത്ര അധികം എക്സ്ട്രാ റിട്ടേൺസ് ആണ് സോവറിൻ ഗോൾഡ് ബോണ്ട് തരുന്നത്. പലർക്കും ലോൺ എടുക്കണമെന്നൊരു കൺസേൺ ഉണ്ടാകാറുണ്ട്. സോവറിൻ ഗോൾഡ് ബോണ്ട് ലോൺ എടുക്കാനുള്ള ആ ഒരു അവസരവും ഉണ്ടാക്കി തരുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ കേസിലും കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സോവറിൻ ഗോൾഡ് ബോണ്ട് ആണ് ഇന്നത്തെ കാലത്ത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് കേൾക്കുമ്പോൾ ഇതിൽ എങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ പോകണമല്ലോ, സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങണമല്ലോ, അതിൽ സെർച്ച് ചെയ്യണമല്ലോ, അങ്ങനെ എല്ലാം ആലോചിക്കുമ്പോൾ പലരും ഇത്ര നല്ല ലുക്രേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ഗോൾഡിനും ഡിജിറ്റൽ ഗോൾഡിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ യങ് ആണെങ്കിൽ, നിങ്ങളിപ്പോൾ കോളേജിലാണ് അല്ലെങ്കിൽ
കോളേജ് കഴിഞ്ഞ് ജസ്റ്റ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂവെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഡിജിറ്റൽ ഗോൾഡ് ആണ് ഏറ്റവും നല്ലത്. കാരണം ആ ഒരു പോയിന്റിൽ പ്രോബബ്ലി നിങ്ങൾക്ക് ലോൺ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് മാത്രമാണ് ഡിജിറ്റൽ ഗോൾഡിന്റെ കേസിൽ വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യം ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഡിജിറ്റൽ ഗോൾഡിലെങ്കിലും നിങ്ങളുടെ സേഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ കൂട്ടത്തിൽ എല്ലാ മാസവും ഒരു 100 രൂപ 500 രൂപ ഒരു 1000 രൂപ നിങ്ങൾക്ക് പറ്റുന്ന എത്രയാണെങ്കിലും ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാമല്ലോ. ഡിജിറ്റൽ ഗോൾഡിൽ നിങ്ങൾക്ക് ഒരു SIP ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അത് ഡിജിറ്റൽ ഗോൾഡ് ആണ്. കുറച്ചും കൂടി മുന്നിലേക്ക് പോയി നിങ്ങൾ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ ആ ഒരു ഗോൾഡ് നിങ്ങൾക്ക് കയ്യിലേക്ക് വേണം, ആ ഗോൾഡ് വെച്ച് ലോൺ എടുക്കേണ്ട ആവശ്യമെല്ലാം വന്നേക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡിലേക്ക് മാറിയാൽ മതി. ആ ഒരു ലോണിന്റെ ആസ്പെക്ട് വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിജിറ്റൽ ഗോൾഡ് തന്നെയാണ് നല്ലത്. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ആ ഗോൾഡ് വീട്ടിലുണ്ടല്ലോ അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിൽ ഇരിക്കുകയാണല്ലോ, ബാങ്കിൽ ചാർജസ് അടക്കണം, അങ്ങനെയുള്ള യാതൊരുവിധ ടെൻഷന്റെ ആവശ്യമില്ല. ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വെർഡിക്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾ സ്വയം ആലോചിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത്രയധികം വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ചതിലൂടെ നിങ്ങൾക്ക് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഏറെക്കുറെ കൂടുതൽ ആൾക്കാർക്കും തീർച്ചയായിട്ടും സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം കൂടുതൽ ഫേവറബിൾ. തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ ആ ഒരു നല്ല ഡിസിഷൻ എടുക്കുമെന്നും ലോങ് ടേമിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാൻ പറ്റുമെന്നും വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ടെലഗ്രാമിൽ കൂടി ചെയ്യുക, വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. എനിക്കുറപ്പുണ്ട് ഇത് എത്തുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു എഫേർട്ട് നിങ്ങൾ എന്തായാലും ഇടുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.